നമസ്കാരം. 1985 ജൂൺ 23 ഇന്ത്യയും കാനഡയും ഒരുപോലെ തന്നെ ഓർത്തിരിക്കുന്ന ഒരു ദിവസം. ആ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ചരിത്രത്തിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യോമയാന ദുരന്തം രേഖപ്പെടുത്തിയത് അന്നായിരുന്നു. എയർ ഇന്ത്യയുടെ കനിഷ്ക എന്ന പേരുള്ള ബോയിങ് വിമാനത്തിൽ നടന്ന സ്ഫോടനം ലോകം ഇതുവരെ മറന്നിട്ടുമില്ല. ലോകം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യോമയാന ദുരന്തം അന്നാണ് ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയത്. 329 യാത്രക്കാരും 22 ജീവനക്കാരുമാണ് ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ച് കടലിൽ ജീവനറ്റ് വീണത്. അതിൽ കൊല്ലപ്പെട്ടവരിലധികവും ഇന്ത്യയിൽ നിന്നും കാനഡയിലേക്ക് കുടിയേറിയ ആളുകളായിരുന്നു. വീണ്ടും കനിഷ്ക ഓർക്കാൻ കാരണമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ നേതാവായ ഗുർപന്ത് സിംഗ് പന്നൂൻ ഒരു ഭീഷണി മുഴക്കിയത്. എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ നവംബർ 19 പറക്കാൻ അനുവദിക്കില്ല, ഞങ്ങൾ എയർ ഇന്ത്യയുടെ എല്ലാ വിമാനങ്ങളും തകർക്കുമെന്ന ഭീഷണിയായിരുന്നു പന്നൂന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. നമുക്കറിയാം, കാനഡ നിലവിൽ ഖാലിസ്ഥാൻ ഭീകരവാദികളോട് കാണിക്കുന്ന ഒരു മൃദു സമീപനമുണ്ട്. ഈ മൃദു സമീപനം തന്നെയാണ് കാനഡയിൽ ഖാലിസ്ഥാൻ ഭീകരവാദത്തിന് വേരോട്ടം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും. ഗുർപന്ത് സിംഗ് പന്നൂന്റെ ഈ ഭീഷണി സന്ദേശം വന്ന ശേഷം ഇന്ത്യ പലവട്ടം കാനഡയോട് പറഞ്ഞിരുന്നു, തങ്ങളുടെ എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തണം, കൂടുതൽ സംരക്ഷണം ഉറപ്പുവരുത്തണം എന്ന ഒരു നിർദ്ദേശം ഇന്ത്യ കാനഡയ്ക്ക് മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ നിലവിൽ നമുക്കറിയാം, അവിടെ ഭരിക്കുന്നത് ജസ്റ്റിൻ ട്രൂഡോയാണ്. ജസ്റ്റിൻ ട്രൂഡോയുടെ സർക്കാരിന് ഏറ്റവും അധികം പിന്തുണ ലഭിക്കുന്നത് അവിടെയുള്ള സിഖ് സമൂഹത്തിൽ നിന്നുമാണ്. അതിൽ തന്നെ ഖാലിസ്ഥാൻ ഭീകരവാദികൾക്ക് കാനഡയുടെ ഭരണകൂടത്തിൽ നിർണായകമായ ഇടപെടലുകൾ നടത്താൻ ഇതുവരെയും സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായി തന്നെയാണ് ഹർദീപ് സിംഗ് നിജ്ജാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഏജന്റുമാരാണ് പിന്നിൽ എന്ന ഒരു അടിസ്ഥാനരഹിതമായ ആരോപണം കാനഡ മുന്നോട്ട് വെച്ചതും. ഇതിനൊടുവിലുള്ള ഇന്ത്യയുടെ ആ മുന്നറിയിപ്പിനൊടുവിൽ കാനഡ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. എയർ ഇന്ത്യയുടെ വിമാനങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് നിലവിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണകൂടം എടുത്തിരിക്കുന്നത്. മാത്രമല്ല, എല്ലാ വിമാനത്താവളങ്ങളിലും എയർ സ്ട്രിപ്പുകളിലും മറ്റും ഈ ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടായേക്കാം എന്നുള്ള ഒരു മുൻകൂട്ടിയുള്ള കരുതലിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയ രീതിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, ഈ കനിഷ്ക ദുരന്തം നടന്നത് അന്ന് 1985 ദുരന്തം നടന്നത് ഇന്ന് കാനഡ ഭരിക്കുന്ന കാനഡയുടെ പ്രധാനമന്ത്രിയായ ജസ്റ്റിൻ ട്രൂഡോയുടെ പിതാവ് പിയറി ട്രൂഡോ കാനഡ ഭരിക്കുന്ന സമയത്താണ്. അതിന് ഉത്തരവാദിയായ പ്രതിയെ പോലും സംരക്ഷിക്കുന്ന ഒരു നിലപാട് കാനഡ അന്ന് സ്വീകരിച്ചിരുന്നു. ഇതിനെതിരെ ഇന്ത്യയിലെ പഞ്ചാബിലുള്ള സിഖ് സമൂഹം വലിയ പ്രതിഷേധം തന്നെ കാനഡയിൽ ഉണ്ടാക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുർപന്ത് സിംഗ് പന്നൂന്റെ ഭാഗത്തു നിന്നും ഭീഷണി സന്ദേശം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ഒരു മുന്നറിയിപ്പ് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. എയർ ഇന്ത്യയുടെ എല്ലാ വിമാനങ്ങൾക്കും തങ്ങൾ തീർച്ചയായും സുരക്ഷ ഉറപ്പാക്കുമെന്ന ഉറപ്പ് കാനഡയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.